ഇടുക്കി തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിൽ നായാട്ട് സംഘങ്ങൾ സജീവമാവുകയാണ്. തമിഴ്നാട് അതിർത്തിയിലെ എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ചാണ് ഈ നായാട്ട് സംഘങ്ങൾ തമ്പടിക്കുന്നത്. കഴിഞ്ഞ ദിവസം കെണിയിൽപ്പെട്ട കാട്ടുപോത്തിനെ രക്ഷിച്ച വനംവകുപ്പ് തുടർന്ന് നടത്തിയ തെരച്ചിലിൽ പ്രദേശത്ത് നിരവധി കെണികൾ കണ്ടെടുത്തു. ലോക്ഡൌണിനെ തുടർന്ന് അതിർത്തിയിൽ പരിശോധന കർശനമാക്കിയതോടെ നായാട്ട് സംഘങ്ങൾ ഉൾക്കാടുകൾ കൈയടക്കുകയാണ്. ഉണക്കിയിറച്ചിക്ക് നല്ല വില ലഭിക്കുമെന്നതിനാൽ കാട്ടുപോത്തിനെ വേട്ടയാടുന്ന സംഘങ്ങൾ വ്യാപകമാണ്. കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പാമ്പാടും ചോലോട് ചേർന്നുള്ള പ്രദേശത്ത് കാട്ടുപോത്തിനെ കഴുത്തിൽ കയർമുറുകിയ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നായാട്ട് സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരം ലഭിച്ചത്. മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ ആർ ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിവരം തമിഴ്നാട് വനംവകുപ്പിനെ അറിയിച്ചു. തുടർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ തേനി ജില്ലയിലെ കോട്ടക്കുടി വില്ലേജിൽ ഉൾപ്പെട്ട ടോപ്പ് സ്റ്റേഷൻ മേഖലയിലെ എസ്റ്റേറ്റിൽ നിന്നും 12 കെണികൾ കണ്ടെടുത്തു. ടോപ്പ് സ്റ്റേഷൻ എസ്റ്റേറ്റിലെ വാച്ചർമാരായിട്ടുള്ള രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും 12 കുടുക്കുകൾ അവിടെ കണ്ടെടുക്കുകയും ചെയ്തായിരുന്നു. ആ കുടുക്കിൽ ഒരു പ്ലാസ്റ്റിക് റോപ്പ്, നമ്മുടെ പോത്തിന്റെ കഴുത്തിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് റോപ്പ് അവിടെ നിന്ന് പൊട്ടിയ നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മേഖലയിൽ ഇരു സംസ്ഥാനത്തെ വനംവകുപ്പ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ കൂടുതൽ വാച്ചർമാരെ നിയമിച്ച് നിരീക്ഷണവും ശക്തമാക്കി. മീഡിയ വൺ, ഇടുക്കി.